എന്റെ പാഷൻ ഫ്രൂട്ട് എടുത്തോണ്ട് പോയി. ബാഗ് ഏറെ പോരെല്ലാം എടുത്തോണ്ട് പോരെ, പകുതി അമ്മച്ചെടുത്തോണ്ട് പോയി, പകുതി ഇവിടെ വെച്ചു. മാടാ ആ വേവിച്ചിട്ട് പുഴുങ്ങ നേരത്തെ കപ്പേലൊക്കെ വേറെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒരിക്കലും വാങ്ങിട്ടില്ല. ഈ സാധനം വേവിച്ചാ അത് ഇത് ഇപ്പഴേ വേവിച്ചു. എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഞാനേ കോളേജിൽ പോയിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്, ബാഗൊക്കെ ഇതായി ഇരിക്കുന്നത്. മടുത്തുപോയി സുഹൃത്തുക്കളെയും മടുത്തുപോയി. അങ്ങനെയൊന്നും മടുത്തിട്ടില്ല കേട്ടോ, ചുമ്മാ ഇരുന്നതാണ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇപ്പം വണ്ടി വിളിച്ച് വന്നത് കൊണ്ട് ഞാൻ കുറച്ച് ചട്ടി കലവും ഒക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് കപ്പയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഇങ്ങനെ വന്നിങ്ങനെ ഇരിക്കുകയാണ്. മുട്ട എന്നാത്തിനാ? അതൊക്കെ വാങ്ങിച്ച്. ഓ ഒരു കാരണം ഒരു കാര്യം അന്വേഷിക്കാതിരിക്കണം, പ്ലമ്മും തിന്നോണ്ട്. ഈ ഉടുപ്പ് എങ്ങനെയാടാ പോയത്? ഇത് ചുമ്മാ ഈ അവിടെ ആടെ കൂട്ടിയിട്ട് പാറ്റ നോക്കി. അലമാരിയിലൊന്നും അല്ലായിരുന്നു. ഇത് എങ്ങനെ ഇങ്ങനെ കുത്തു വീണ് പോയത് അറിയില്ല. അവന്റെ ഉടുപ്പുകളെല്ലാം ഓട്ടോ പിടിച്ചോ, ഓട്ടോ പിടിച്ചോ. എന്റെ ഈ സാരി എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണെന്നറിയോ, ഒരു തവണയാണ് ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നുള്ളു. ബ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവായിരുന്നു. കറുത്ത ബ്ലൗസൊക്കെ പോയിട്ട് ഈ അടുത്ത കാലത്താണ് ഞാൻ ഇതിപ്പം തയ്ച്ചെടുത്തത്. നല്ല ഇളം കാറ്റ് മന്ദമാരുത വീശിക്കൊണ്ടിരിക്കുന്നു. ആഹാ എന്തൊരു സുഖം, ആളുകളൊക്കെ നോക്കിക്കൊണ്ട് പോവുക. ഞാൻ കപ്പ വാങ്ങാനായിട്ട് നിന്നപ്പോൾ എന്നോടൊരു ബെങ്കൊച്ച് വന്ന് മിണ്ടി, കരിമണ്ണൂർ സ്കൂളിൽ പഠിപ്പിക്കുവാന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ഫോളോവറാന്ന് പറഞ്ഞു, ബെന്നീറ്റാന്ന പേര്. ഒത്തിരി സന്തോഷം തോന്നി, അതിന് മിണ്ടാൻ ഭയങ്കര പേടി പോലെയൊക്കെ തോന്നി. ഒരു പരിചയമില്ലാത്തവരോട് മിണ്ടുന്നതല്ലേ, അപ്പം ഇങ്ങനെ ഒരു ഉള്ളിലുള്ളൊരു വെപ്രാളൊക്കെ പോലെ തോന്നി. ഇപ്പം ഞാൻ പോരാൻ നിർത്തി, ഞാൻ പോകാൻ നിർത്തി പോവാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അയ്യോ അങ്ങനെ കുറേ പേരെയൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നില്ല, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മളൊരിക്കലും അറിയാത്ത ആരൊക്കെയോ നമ്മുടെ വീഡിയോ കാണുമോ, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുമോ, അല്ലേ കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുമോ, അല്ലേ അവരൊക്കെ കാണുമോയെന്ന് പോലും അറിയത്തില്ല, പക്ഷേ കാണുമെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി. എൻ്റെ പൊന്നോ, ഇതവനൊരു പെടേനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ ഗമ കാണണം. ഗമ ഇത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, രണ്ട് പേരും കൂടി കാണിച്ചു തരാവേ. ഇതാ നിൽക്കുന്ന രണ്ട് പേരും കൂടെ കറങ്ങി നടക്കുക, പെണ്ണും ചക്കനും കൂടെ. ഇങ്ങനെയൊക്കെ കറങ്ങി നടക്കാൻ കൊള്ളാവോ? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ബൊമാസ ഇപ്പോൾ ഒരു മൈൻഡും ഇല്ലേ, എന്നെ ഒന്ന് ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ല. പെടക്കുഞ്ഞാണെങ്കിൽ എന്നെ വലിയ പരിചയമൊന്നുമില്ല. ഇവളെന്നെ കാണാറില്ല, ഇവൾ എഴുന്നേക്കണതിന് മുമ്പ് ഞാൻ പോവും, ഇവളെ ഉറങ്ങാറാകുമ്പോഴാണ് ഞാൻ വരുന്നത്. എന്നെ ഒരു പരിചയവും ഇല്ല, പാവോ. മാറുവാ തരുവാടാ, സ്കൂള് മാറുവാ, മാറിട്ടവൻ്റെ സൗകര്യത്തിനൊക്കെ മാറണമായിരിക്കും. എൻ്റെ പാഷൻ ഫ്രൂട്ട് എടുത്തോണ്ട് പോയി. ബാഗ് ഏറെ പോരെല്ലാം എടുത്തോണ്ട് പോരെ, പകുതി അമ്മച്ചെടുത്തോണ്ട് പോയി, പകുതി ഇവിടെ വെച്ചു. മാടാ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങിട്ടോ, അപ്പോൾ ഇത് അങ്ങനെ ഇട്ടതല്ലാതെ അതൊന്നും മാറ്റിയിട്ടില്ലേ. ഈ ട്രൈപോഡ് ഇങ്ങനെ പിടിച്ചോണ്ട് നടക്കുമ്പോൾ ആളുകൾ നോക്കുന്നു. അതിൻ്റെ നമ്മൾ പകുതി എടുത്തിട്ട് പിന്നെ പകുതി എടുക്കാൻ വീഡിയോ ചെയ്യുമ്പോൾ മൊത്തം കൂടെയൊക്കെ വേണ്ടതല്ലേ ചെയ്യണത്. അമ്മച്ചി പകുതി അവിടെ ഇട്ടിട്ട് പോയി, ഞാൻ മീനൊക്കെ അവിടെ ഇട്ടിട്ട് പോയി. എന്നാ അടി പിടിച്ചോണ്ട് പോടാ. ആ അത് മാറ്റി പോ. എന്തുവാടാ അത്? ആ ടേബിള് ഞാൻ എന്ന വൃത്തിയാക്കി ഇടും, അന്നെല്ലാം പിന്നെ അതിലേക്ക് കണ്ടെല്ലാം കയറ്റി കയറ്റി വെക്കും. ഇനി ടിവിയുടെ അടിയിൽ നിന്ന് സാധനങ്ങൾ മാറ്റിയിട്ടില്ല, വില ഞാൻ തുടച്ചതേ ഉള്ളൂ. പിന്നെ മാറ്റാന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ ബാസ്കിമോനെ കണ്ടില്ലല്ലോ. ഇവിടെ വാടാ, പെട്ടെന്ന് കിട്ടാനാടാ, ഇവിടെ വരാ.
എടാ ഈ ബെഡ്ഷീറ്റ് കൊണ്ട് വെക്കാവോ, അങ്ങനെ പിടിക്കണ ആ ബെഡ്ഷീറ്റ് അങ്ങോട്ട് കൊണ്ട് വെക്കാം. ആക്കുവാനേ വാങ്ങിയിട്ടില്ല അപ്പൊ ഉറങ്ങൂല, അതങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ബെല്ല് വാങ്ങിയതാ, എല്ല എല്ലും കപ്പയ്ക്കുള്ള എല്ല് ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മച്ചി ഉണ്ടാക്കി കൊള്ളത്തില്ല അന്നാള്. എടാ ഇതൊന്ന് അപ്പുറത്തേക്ക് കൊണ്ട് വെക്കാമോ? പകുതി ഉണങ്ങിയിട്ടോ, എനിക്ക് അഴയിലിടാൻ സ്ഥലമില്ലാത്തോണ്ട് പകുതി ഉണങ്ങിയത് വെയിലത്തിട്ടോളൂലോന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൊണ്ട് വെച്ചത്. ആരും ഇട്ടില്ല എന്റെ കാര്യം, ആരും കുഞ്ഞപ്പോഴും എന്തോടാ കൊണ്ടുവച്ചേ. ഞാൻ ഒരു സെറ്റ് ഗ്ലാസ് കണ്ടപ്പോ വാങ്ങിയത്, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഒരു സൈസ് എടാ കൈ പിടിച്ചെടുക്കില്ലാണ് അവിടെ വെക്കണത്, അത് അതുപോലെ തന്നെ അങ്ങ് വെച്ചേരാ, ഞാൻ എടുത്ത് വെച്ചോളാം. എടുക്കണ്ട, കണ്ടപ്പ ഇഷ്ടപ്പെട്ട് ചായ ഒക്കെ കുടിക്കാൻ നല്ല ഗ്ലാസ്, നല്ല കട്ടിയാണ് ഗ്ലാസ്. ഇപ്പത്തെ ഇരുടെ ഗ്ലാസ് ഒക്കെ പോയി, അതുകൊണ്ടാ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നിനക്ക് ഇഷ്ടം പോലെ മാത്രം തന്നിട്ടുണ്ട്. ആ ചൈന ആണെങ്കിലും ശരി, അമേരിക്ക ആണെങ്കിലും ശരി, ചൈനയുടെ ഒന്നും അല്ല, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാ. ആ കാശ് കൊടുത്ത് വാങ്ങിട്ട് എന്റെ ഗ്ലാസ് ചൈനയുടെ ആണ്, ചൈനയിൽ നിർമ്മിച്ചതാന്ന് പറ. അല്ലാണ്ട് ഇത് ചൈനയുടെ പറഞ്ഞ ചൈനക്കാരെ എടുത്തോണ്ട് പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ രണ്ടു മൂന്ന് ചട്ടി വാങ്ങിട്ടോ, ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ അലൂമിനിയം പാത്രങ്ങൾ പതുക്കെ പതുക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഇരിക്കുക. അതൊരു പാത്രം അവിടെ പിടിക്കുന്ന ഒടിഞ്ഞു പോയി എന്ത് ചെയ്യൂടാ, ഒരു സാധനം കിട്ടി കഴിഞ്ഞിട്ടുണ്ടോ? കോലിട്ട് പൊക്കാനല്ല ഇത്, ഇതിങ്ങനെ ഈ മാമ്പഴ പുളിശ്ശേരി കാളൻ ഒക്കെ ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്റെ പാത്രത്തിൽ ഞാൻ പറയാം, അങ്ങനെ പിടിക്കുന്നില്ല, നീ വിടുന്ന അങ്ങനെ പിടിക്കില്ലെന്നാ. ഈ ചെറുക്കൻ കാരണം എന്റെ കയ്യിലും പറ്റി മാറങ്ങോട്ട്. ഇങ്ങോട്ട് മിൽക്ക് സർബത്ത് കുടിച്ചിട്ടുണ്ടോ? പിന്നെ എനിക്ക് അതല്ലായിരുന്നു കൂടി, തേങ്ങാ സർബത്ത് കുടിച്ചു. ആ നീ വാങ്ങിച്ചായിരുന്നു എനിക്ക്, എടാ ചൊറിയുന്നടാ അപ്പടി. ഇനി ഒന്ന് ആറ് ഞാൻ പോയി കുടിക്കട്ടെ. ആ ഇപ്പൊ ആ കടയെല്ലാം പൊട്ടിച്ചേനെ. അത് അത് ഒരു കിലോ ഒക്കെ മീനൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചട്ടിയാണേ, നീ തന്നെ പിടിച്ചാൽ എന്റെ കാര്യം ഉണ്ടെങ്കിലും. അപ്പൊ അത് ഒരു കിലോ ഒക്കെ ഉള്ള കറി വെക്കാൻ പറ്റിയ ഒരു ചട്ടി, ഇച്ചിരി വിടർന്നിരിക്കുന്ന ചട്ടിയാണ് കേട്ടോ. അതിനകത്തേക്ക് വെക്കേ, പൊട്ടരുത്. ആ കുട്ടി ഇറക്കണ്ടാ, ചുമ്മാ വെച്ചാ മതി, അങ്ങ് ചെരിച്ച് വെച്ചാ മതി. എടാ നേരെ വെക്കണ്ടാ, ഇവ ഇവന്നെ പറങ്ങിന്റെ അതിൽ പൂമാല. ആ അല്ലടാ, ഞാൻ ചട്ടിക്കട മൊത്തം എടുത്തോണ്ട് വരാം. ചട്ടിക്കട ഞാൻ കാണിച്ചു തരാവേ, ഞാൻ വാങ്ങിയ ചട്ടിക്കട ഞാൻ ഇതിന് ശേഷം ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പൊ നല്ല അടിപൊളി ചട്ടിക്കടയൊക്കെയാണ് കേട്ടോ, നമ്മുടെ മുതലക്കോടത്തുള്ള ചട്ടിക്കടയാണ്. ചട്ടി മൺപാത്രങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് കേട്ടോ മുതലക്കോടത്തുള്ള. ഒരുപാട് പാത്രം നല്ല രസം, അത് മുഴുവൻ എനിക്ക് വാങ്ങണം തോന്നി. ഒരുപാട് ഇങ്ങനെ രൂപങ്ങള് കാണാൻ നല്ല ഭംഗിയുള്ള സാധനങ്ങള്, പിന്നെ ഗ്ലാസ്സുകള്, അതുപോലെ തന്നെ ഗ്ലാസ്സുകള്, പിന്നെ എന്താ ഫ്ലവർ വേസ്, ഫ്ലവേഴ്സ്, നല്ല പ്ലാസ്റ്റിക് പൂക്കള്, പ്ലാസ്റ്റിക് പൂക്കള്, അത് മീൻ വാങ്ങിച്ചതാ കറി വെക്കാൻ. പിന്നെ അങ്ങനെ കുറേ 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 ഐറ്റംസും കാര്യങ്ങളും എല്ലാം ആ കടയിലുണ്ടിട്ട്. എന്താണെങ്കിലും അടിപൊളി ഒരു കടയാണ്, സൂപ്പർ കടയാണ്. വില കുറച്ചൊക്കെ തന്നു, നമ്മൾ സ്ഥിരം കസ്റ്റമറാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് പോയിട്ട് ഇപ്പം രണ്ട് മൂന്ന് ചട്ടി തന്നെ പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടവിടെ വാങ്ങിയിട്ടായിരുന്നു, വെള്ളം കുടിക്കണ പൂജ, പിന്നെ ചൂല്, പിന്നെ അവിടെ എന്താ പടക്കാന്ന് പറഞ്ഞു, പടക്കോ കടക്കാന്ന് പറഞ്ഞു എന്താ ഇരുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഈ മുതലക്കുളത്തുള്ള ചട്ടിക്കടയുടെ ഒരു ഏകദേശ രൂപയെ രേഖാചിത്രം. എന്നാലും അടിപൊളി ആയിട്ട് നമ്മുടെ മുതലക്കുളത്ത് എല്ലാം കിട്ടും. പിന്നെ ആൻസൂട്ടിന് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചോട്ട്, ആപ്പിൾ വാങ്ങി കൊടുത്തു, പാഷൻ ഫ്രൂട്ട് വാങ്ങി കൊടുത്തു, കമ്മു വാങ്ങി കൊടുത്തു, പിന്നെ പ്ലമ്മ വാങ്ങി, ഫ്രൂട്ട്സ് വാങ്ങിച്ചു. എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ വാങ്ങിയതാണ് കേട്ടോ.
ആ വൈകുന്നേരത്തേക്ക് ചായ തത്ത് കുടിക്കാൻ വേണ്ടിട്ട് പാല് വാങ്ങിട്ട് ചക്കൻ എണ്ണ വെച്ചേ. പിന്നെ അത് പച്ചക്കറി കടയുടെ സാധനങ്ങളാണോ വെച്ച? പിന്നെ ഇത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, സവോള, കോക്ടെയിൽ മിക്സ്. തിന്നിട്ടില്ലേ? ൂട്ടം കഴിക്കാത്ത ഒരു സാധനം. ഷാമ്പൂ, കണ്ടീഷണറും ഒരെന്ന് വാങ്ങി. എന്റെ മുടി അത്താച്ച വെളിച്ചെണ്ണ വെച്ച് മൊത്തം കണ്ട ഒട്ടി കിടക്കുവാണ്. ഇത് പഴംപൊരി, ഉള്ളിവട ഉഴുന്നോട, അല്ല ചൂട് ഉഴുന്നോടെ അത് കഴിക്കണം. ചൂട് ഉഴുന്നോടെയും പഴം പഴംപോളി എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ആൻസ് കൂട്ടന് ബേക്കറി അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാതെ നട്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ബ്രദേഴ്സിൽ നിന്നും വാങ്ങുന്നതാണ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്സ്. ഞാൻ ബ്രദേഴ്സിൽ നിന്നല്ല വാങ്ങുന്നത്. അപ്പൊ നമ്മളെ ബ്രദേഴ്സിൽ നിന്ന് വാങ്ങിയതാണ് ഇതു. പിന്നെ എന്ത് വാങ്ങി? ഒരു കൂട്ടം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ. പഞ്ചസാര, ഇത് എത്ര എണ്ണ? 2 ഇല്ലടാ, 2 പഞ്ചസാര വെച്ചിട പഞ്ചസാര തീർന്നു. അതും ബ്രദേഴ്സിൽ നിന്ന് വാങ്ങി. നമ്മുടെ എല്ലാം കിട്ടും കേട്ടോ. ഞാൻ വന്നിട്ട് അങ്ങോട്ട് ഇരുന്ന് പോയി. പിന്നെ പിന്നെ ആൻസോട്ട് ഞാൻ വാങ്ങിക്കൊടുത്തത് നല്ല സൂപ്പർ നെയ്മീം കിട്ടിയിട്ടുണ്ടേ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നെയ്മീം വാങ്ങുന്നത് കേട്ടോ. അല്ല അല്ല ഓക്കെ, അത് വാങ്ങിട്ടില്ലേ. ആ വേവിച്ചിട്ട് പുഴുങ്ങാൻ നേരത്തായിരുന്നു. ആ കപ്പയിലൊക്കെ വേറെ ഇഞ്ചി വെളുത്തുള്ള ഒരിക്കലും വാങ്ങിട്ടില്ല. ഈ സാധനം വേവിച്ചാ അത് ഏത് ഇപ്പഴേ വേവിച്ചാലേ വേവത്തുള്ളൂ. ഞാൻ എല്ലു വാങ്ങിയതെന്ന് വെച്ചാല് ബാസ്കി മോനയുടെ ചെറുതായിട്ട് നുറുക്കിയാണ്. മുളകഞ്ചാന്നാ ചേട്ടൻ പറഞ്ഞ ചെറുതായിട്ട് നുറുക്കിയതും അതുപോലെ ബാസ്കി മോനയുടെ ഉദ്ദേശിച്ച് വാങ്ങിയതാ കേട്ടോ. അപ്പൊ എല്ലുങ്കപ്പൊക്കെ പുഴുങ്ങുമ്പം അവനും കൂടെ കൊടുക്കാലോ എന്ന് ഓർത്തു ബാസ്കിവിന് എല്ലാ അതുകൊണ്ട് വാങ്ങിയതാ. പിന്നെ ഇതിപ്പോ പൊട്ടിക്കില്ലാണ്ട് എനിക്കൊന്ന് കുളിക്കണമായിരുന്നു. ഒരു വേഗം കുളിച്ചിട്ട് വരാം. അങ്ങനെ അടുത്തൊന്നുമില്ല. ഇവന് ഞാനൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു. പിന്നെ പാല് വാങ്ങിച്ചു, കപ്പ വാങ്ങിച്ചു. അങ്ങനെ എല്ലാ കൂട്ടം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ ഇങ്ങ് പോകുന്നു. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. അന്നത്തേക്ക് ബാക്കി ബാക്കി. അപ്പോൾ അതാ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടോ. പെട്ടെന്ന് പോയിട്ട് കുളിച്ച് വന്നു. അതാ ഈ ടേബിളില് ഉറുമ്പുണ്ടെങ്കിൽ എല്ലാം ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. നല്ല ചൂട് ഉഴുന്നോടെയാ. പഴംപൊളി തിന്നാറുന്നാടാ? പഴംപൊളി തിന്നോ? ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീം കഴിക്കാൻ പോകട്ടെ. കുറേ നാളായി, ഒത്തിരി നാളായില്ലേടാ ഐസ്ക്രീം വാങ്ങിയിട്ട്. അവിടെ നൈറ്റ് നമുക്ക് കടല പെരുന്നും തിന്നാം. അമ്മച്ചിക്ക് ഐസ്ക്രീം വേണോ? ഏ അമ്മച്ചിക്ക് പല്ലുവേദനയാ. സ്വർണ്ണ കളറല്ലേടാ, സ്വർണ്ണ കളറ്. വെയിലാ അത്, സൂര്യന്റെ വെയില്. കണ്ട പട്ടി, നമുക്ക് വരാം. നീ അവിടെ വെയിറ്റ് ചെയ്യേ, ഞങ്ങള് വെയിലെന്ന് കാണട്ടെ. അപ്പൊ ഞാൻ തുറക്കാടാ, നീ വിട്ടേ. പെണ്ണും ചെറുക്കനും എന്താ നിക്കുന്നു? ചെറുക്കനും പെണ്ണും. സൂര്യൻ അസ്തമിക്കാൻ പോവാണ് കേട്ടോ. അങ്ങ് പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അതാണ് നമ്മുടെ പടിഞ്ഞാറ്, അത് നമ്മുടെ കിഴക്ക്, അത് നമ്മുടെ വടക്ക്, അത് നമ്മുടെ തെക്ക്. തെക്ക് തെക്കൊരു ദേശത്തെ ദേശത്ത് ഒത്തുകൂടി പെൺ പണ്ടൊരിക്കൽ ഒരു പിടി പെൺ. ആ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പണ്ട് ദൂരദർശനിൽ വന്നിരുന്ന ഒരു സീരിയലിലെ സ്റ്റാർട്ടിംഗ് ഉള്ളൊരു സോങ് ആയിരുന്നു അത്, ടൈറ്റിൽ സോങ്. അപ്പാ കയറിപ്പോവാ, വാടാ, അത് അലത്ത് പോവും. പെട മുട്ടയിട്ടോന്നറിയാൻ വേണ്ടി ഒരുത്ത് പെരക്കി വിട്ട് ഓടി കിടക്കുക.
അപ്പൊ ഇട മുട്ടയിടണമെന്ന് തോന്നണോടത്തൊക്കെ താറാവ് മുട്ടയിടും പോലെയാ. പോണ വഴിക്കൊക്കെ അവിടെ മുട്ടയിട്ടിട്ട് പോകും. ഇതോ നിൽക്കുന്ന രണ്ടുപേരും കൂടി ചെറുക്കനും പെണ്ണും നമ്മുടെ ഒമ്മാസിനെ അങ്ങ് കല്യാണം നടത്തി കൊടുത്തു. നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെ അഭിപ്രായം മാനിച്ച ബൊമ്മാസിനൊരു കൂട്ട്. ഒറ്റയ്ക്ക് എങ്ങനെയാ ജീവിക്കുക അല്ലേ? എത്ര നാളാ മിണ്ടാനും പറയാനും ഇല്ലാതെ ജീവിക്കുന്നേ? ഒരു കൂട്ടൊക്കെ വേണ്ടേ? വേണോ മനസ്സ? ബൊമ്മാസിനിപ്പൊ ഭയങ്കര ഗമയാ. എനിക്കിപ്പോ ഭാര്യയായി എന്നും പറഞ്ഞു എടുത്തോണ്ട് വന്നെ. അവനെ ചൊക്കരെ കുട്ടാ കൊച്ചു തിന്നിട്ടടാ വന്നടാ. ഇത് കൊന്നോ? ഒരു സ്നേഹം ഇല്ലല്ലോ ഇപ്പൊ. പെട കാണൂടെ ഇറക്കി പറഞ്ഞായിരിക്കും നാണക്കേടാടാ. ഞാനൊരു ചെറുക്കനല്ലേ ഇടാത്. റുമാശേ റുമാശേ കക്ക 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 അവന് കടിക്കുവാന്ന്. ആ ഇറക്കി വിടാ ചെല്ലടാ. ആ പെടയുടെ അടുത്തേക്ക് വിട്ടേരാ. എടാ ചെല്ലടാ, എടാ ചെല്ലടാ അനസേ. ഞാൻ പൊന്നാനസേ ആയങ്ങോട്. ഇപ്പൊ മാസം അഞ്ചേകാലാകുമ്പോ കൂട്ടിക്കേറിക്കൊണ്ടിരുന്നതാണ്. പെട വന്നേ പിന്നെ ഇപ്പൊ 6:30 എന്നൊക്കെ പറഞ്ഞാണ് പോലെ കൂട്ടിന്ന് ഇറങ്ങാനും താമസമായി ഇവർക്ക്. രാവിലെ ഒന്നും ഇപ്പൊ ഇറങ്ങി വരത്തില്ല. പെട ഇങ്ങനെ ഇങ്ങനെ കേൾപ്പിച്ചോണ്ടിരിക്കും. ബൊമ്മാസം അത് കേട്ട് ഇങ്ങനെ ഇരിക്കും. ഇവിടെ അട്ട് എഴുന്നേക്കണോ ഇല്ല, ഇവിടെ എഴുന്നേക്കാതെ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുന്നു. പെട ചിലപ്പോ പെണങ്ങിയൊക്കെ പോകും ബൊമ്മാസിനോട്. ഭയങ്കര കോമഡി ഇവരുടെ കാര്യം. ഞാൻ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നീ ശ്രദ്ധിക്കാറുണ്ടോ? വാ അപ്പൊ ഞങ്ങൾ പോയി ഐസ്ക്രീം ഒക്കെ കഴിക്കട്ടെ. നമ്മളിപ്പോ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞതാ. എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻകറി വെക്കാനായിട്ട് തുടങ്ങുകയാണ്. ആൻസാണെങ്കിൽ പായസം പുറോട്ട് കൊണ്ടുവന്ന് തുന്നാൻ നോക്കുന്നുണ്ട്. കട്ട് ചെയ്യണ വിധമാണ് ഈ കാണുന്നത്. ഓ കഷ്ടപ്പെട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ചട്ടി ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി വെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചട്ടിയിലാണെങ്കിൽ വെള്ളമാണ്. എടാ ഒരു പേപ്പർ ഉണ്ടോ? എടാ പേപ്പർ എന്ന് പറഞ്ഞ എടുത്ത് തന്നെ ഒന്ന് തുടയ്ക്കാൻ. അത്രയും വെള്ളം വറ്റി കിട്ടും. സമയം അങ്ങ് ഒത്തിരി വൈകിപ്പോയെന്ന്. ഞാൻ ഇനി എപ്പോൾ കടന്നിറങ്ങും ചുമ്മാ. മാതാപിതാക്കളെ മാപ്പ്. അപ്പം ഇനി അടുത്ത ഐറ്റം ആയിട്ട് മീൻകറി വെക്കലാണ് കൂട്ടുകാരി. മീൻകറി വെക്കലാണ് ഇനി. വെളിച്ചെണ്ണ ചൂടായി വരണമെങ്കിൽ പിന്നെയും കുറച്ച് താമസം എടുക്കും. അപ്പം അതെല്ലാം ഒന്ന് സെറ്റായി വരട്ടെ. നമ്മൾ 3 പേരും കൂടെ ഒറ്റ ഫ്രെയിമിൽ. 3 നമ്മൾ 4 പേരിട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് വെച്ചേക്കുക. അതിൻ്റെ വൈൻഡപ്പ് ഒക്കെ ഒന്നും ചെയ്യാനൊക്കെ അങ്ങ് മറന്നു പോകട്ടോ. അത് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ദിവസങ്ങളിലേക്കൊക്കെ എടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ. ആൻസൂടനാണെങ്കിൽ എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കുക വീഡിയോ ഇട്ട് കുറേ നാളായല്ലോ കുറേ നാളായല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചുകൊണ്ട് ഇരുത്തിയേക്കുവാ. ഇവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ മഴക്കാർ കയറുന്നുണ്ട്. നല്ല മഴക്കാർ കയറുന്നുണ്ട്. മഴ പെയ്യും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കൊതുക് തേടാ തേടാ തേടാ. ഞങ്ങളാണെങ്കിൽ രാവിലെ പള്ളിയിലൊക്കെ പോയി വന്ന് നമ്മൾ കിടന്ന് അങ്ങോട്ട് നമ്മൾ പള്ളിയിൽ പോയി വന്ന് കിടന്ന് ഉറങ്ങി ഞാനൊന്നും ഉറങ്ങി. ആ സമയത്ത് ഇവൻ എൻ്റെ കൂട്ടുകാരൻ കൊച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം അതേ കയറി വന്ന് അത്തേക്ക് ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പറയാം വീഡിയോ ചെയ്യാൻ പോ വീഡിയോ ചെയ്യാൻ പോ വീഡിയോ ഇടണ്ടേ. എന്നേക്കാൾ ഉത്തരവാദിത്വം ഇപ്പോൾ ഇവനാട്ടാ. അപ്പം നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ആൻസൂട്ടനാണെങ്കിൽ സാധനം വാങ്ങാനായിട്ട് എന്നെ കുറേ നാളായിട്ട് കൊതിച്ച് നോക്കിയിരിക്കുന്നത്. വാങ്ങിച്ചു കൊടുക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ ഞാനിങ്ങനെ ഇരിക്കുന്നു. എന്താകൂന്നൊന്നും അറിയത്തില്ല. പിന്നെന്തുവാ വേറെ വിശേഷമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഇച്ചിരി പോട്ടി വാങ്ങാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവന് ഭയങ്കര ഇഷ്ടമാണ് പോട്ടി. പോത്തിൻ്റെ പോട്ടി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ കടയിലേക്ക് വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഓട്ടോഷിച്ചേട്ടൻ എടുത്തുകൊണ്ട് വരാം. പിന്നെ അത് ക്ലീനൊക്കെ ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടാക്കിയതൊക്കെയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടു വന്നത്. അതൊക്കെ കഴിഞ്ഞു കുറേ നാളൊക്കെ കഴിഞ്ഞത്. അമ്മച്ചി പുറകെ വന്നു. ഇപ്പോൾ അമ്മച്ചി അടയാനിരിക്കുക. ഇവിടെ നിറച്ച് കൊതുകാന്ന്. ഈ തോട്ടം ആയതുകൊണ്ട് നിറയെ കൊതുക്. ഒരു രക്ഷയില്ല. അപ്പൊ നമ്മുടെ പോട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ പോയി പൈസ എടുത്തോണ്ടോ? അതെ പോട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ നന്നാക്കി വെക്കണം. ഇവനാണെങ്കിൽ ഭയങ്കര ശല്യം കൂട്ടണെന്തിനാണെന്ന് അറിയോ? ഇവന്റെ സൈക്കിളൊക്കെ ഞാൻ പൂട്ടി വെച്ചേക്കോ. അടിച്ചോ? അതാ ഞാൻ പൂട്ടിയേക്കും ആയിരുന്നല്ലോ. എടാ ഞാൻ പൂട്ടിയേക്കും. ഇന്നലെ നീ ഓടിച്ചോ? എപ്പം
എല്ലാരും ചോദിച്ചു ആൻസോട്ടാ സൈക്കിള് കിട്ടിയോടാ, സൈക്കിള് കിട്ടിയോടാ എന്ന്. സോനു ഉണ്ടോടാ അവിടെ? ഇല്ല. എവിടെ പോയി? മറ്റേ മരിച്ചില്ലായിരുന്നു, അവിടെ പോയപ്പോ. ആണോ? ആരാ പറഞ്ഞ? ഞാൻ കാർത്തിക്ക് പറഞ്ഞു, ശ്രീനവനെ വിളിച്ചിട്ടാ വന്നില്ല, എന്നെ അമ്മമ്മയോട് ചോദിച്ചപ്പോഴാ പറഞ്ഞേന്ന്. ആണോ? ആ അപ്പൊ അതെ, നമ്മള് ഞാനാണ് ഇവനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങിപ്പോ. നമ്മുടെ ഏറിയത്ത് ഭയങ്കര കൊതുക്, ഒരു രക്ഷയില്ലെന്നേ. എടാ ഇങ്ങനെ നോക്കടാ, ഒട്ടിക്കടാ ഒട്ടിക്കടാ, എടാ എടാ ചോര വന്നിരിക്കണോ അവനെ. രണ്ടെണ്ണത്തിന് ഒന്നിച്ച് അടിക്കാണ്ടായിട്ട് ഇവിടെ മുഴുവൻ കൊതുകാട്ടെ. വല്ല ഡെങ്കുപ്പനിയും വരും. അടിക്കാൻ പറഞ്ഞപ്പോ ആ ചെറുക്കൻ അതും കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്നെ തല്ലാൻ അല്ല ചെറുക്കാൻ പറഞ്ഞ, കൊതുകിനെ തല്ലാൻ വേണ്ടി കമ്പിപ്പാരയും കൊണ്ട് നിക്കണം ചെറുക്കൻ. എടാ പ്ലീസ്റാ വാ. അയ്യോ എന്നാ കൊതുക്, ഞാൻ കുന്തറിയാൻ പോലെ എത്ര കിലോമീറ്റർ ഓടും നോക്കാം. മാറി മാറി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം ഡെങ്കിപ്പനിയും പിടിക്കും. കറമ്പിൽ ഫുള്ള് ഫോട്ടോ അവനെ അഴിച്ച് പെരക്കത്തേക്ക് ഏറ്റുവിടാ. അവനെ ഒന്ന് അഴിച്ചോണ്ട് വന്നേടാ, എടാ അവനെ ഒന്ന് അഴിച്ചോണ്ട് വന്നേടാ. ഇങ്ങ കൊണ്ടുവന്നേ. അവന് വണ്ണം ടൂ ഒക്കെ വേണോ നോക്കട്ടെ. ഇതേ ചാടുന്ന ചാടിക്കളിക്കണ മാക്ക കുഞ്ഞ്, ചാടി മറിയണ മാക്ക കുഞ്ഞ്, ചാടിക്കടാ എടാ ചാടടാ. വീഡിയോ പിടിക്കാൻ അറിഞ്ഞ അവൻ കുന്തം ചാടും. ചാടടാ, ഊരാ മേലടാ. ആ ഫസ്റ്റ് ഞാൻ ഊരി തരാം. നീ ഇവിടെ പിടിക്കുക, അപ്പുറത്തുനിന്ന് ആ ഫസ്റ്റ്. ഞാൻ അപ്പുറത്തുനിന്ന് നീ ഇങ്ങനെ പിടിച്ചാടാ, ഞാൻ ഊരാ. ഞങ്ങള് ചുമ്മാ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഇടുവേ. ആ അപ്പൊ അതില് ഇങ്ങനെ ലോക്കായിട്ട് കിടക്കും. എന്നെ വലിച്ചോണ്ട് പോവരുത്, ഓടരുത് ഓടരുത്. ഓടാടാടാ പിടിക്കടാ, എടാ പിടിക്കണാ, എടാ പിടിക്കണ. എന്നെ കൊതുക് കൊത്തിക്കോളൂ. ചോര മുഴുവൻ ഊറ്റി കുടിക്കുന്ന ഇതാരണ്ടാ ഡ്രാക്കുള്ള കുഞ്ഞുങ്ങളാണോടാ? ദൈവമേ ഇങ്ങനെ കൊതുക് കടിച്ചു ശരിയാവത്തില്ല. ഇതന്നെ ഇവിടെ ഇങ്ങനെ കൊതുക. എടാ ഇതെന്തുവാടാ ഇവിടെ ഇങ്ങനെ കൊതുക? എടാ അവനെ കൊണ്ടോ. ഒരു രക്ഷയില്ലാട്ട അമ്മ, അതിൽ കൊതുകുകളാ. വെയിലുണ്ട് കേട്ടോ, മഴക്കാർക്ക് അറിയില്ല. നല്ല വെയിലുണ്ട്, അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് വേറെ വിശേഷങ്ങളൊന്നുമില്ല, നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. അമ്മച്ചി തന്നെ സാരിയൊക്കെ, കുറെ സാരി ഞാൻ അടക്കിയിട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം അമ്മച്ച ഉണങ്ങി മടക്കി എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല വെച്ചാ, അത്രയ്ക്ക് കൊതുകാണോ വെച്ചാ. കാലൊക്കെ കടിച്ചു പൊട്ടിച്ചു എനിക്ക് വയ്യ. മടക്കാനുള്ള എനിക്ക് പോയിട്ടോ. എന്താ അമ്മച്ചത്? അടാ എന്തിനാടാ പൂവനെ എടുത്തോണ്ട് പോന്നെ? ആ പൂവനെ വിടറാ. അയ്യോ ഇവനെ നീ ഓടി നടക്കണ. പിടിക്കടാ പിടിക്കടാ, മൊബൈലും കൊണ്ട് പിടിക്കാൻ ബുദ്ധിമുട്ടാടാ. ഇതാണ് നമ്മുടെ വീട്ടിലെ അവസ്ഥ കേട്ടാ. എനിക്ക് ആ സാരികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആ സാരി എനിക്ക് വലിയ ഇഷ്ടമാണ്, പക്ഷെ ഉടുക്കാൻ ഭയങ്കര പാടാ. ഒരു കായ് കൊടുക്കാവോ? കണ്ടില്ല, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് കൊടുക്കാവോ? ഇനി കൊടുക്ക. ഹായ്. അപ്പൊ നമ്മള് വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ദിസ് ആൻസർ. ബൈ.